ഓ ഷ് ഇല്ല സ്പൈഡർമാൻ ക്ലൈംസ് ദ കോക്കനട്ട് ട്രീ സ്പൈഡർമാനെ വല്ല എന്തെങ്കിലും കഴിച്ചു നോക്കാം കേട്ടോ അയ്യോ മോശമായി പോയി ജാക്കിറ്റ് അടിച്ചപ്പോൾ പി ചേച്ചി വന്നത് പക്ഷെ ആ ചേച്ചി കൊള്ളാം ഹലോ നമസ്കാരം മനക്കോട്ടയിൽ നിന്ന് അർപ്പിത അറിവിന്ദാണ് ഇപ്പൊ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട് യേശു ക്രിസ്തു ആടുകളുടെ ഇടയിൽ നിന്നിട്ട് സെൽഫി എടുക്കണു പിന്നെ അതേപോലെ ആൽബർട്ട് ഐസ്റ്റീൻ്റെ ഒക്കെ കിട്ടുന്ന ഫോട്ടോസ് അങ്ങനത്തെ ഫോട്ടോസ് കണ്ടിട്ടില്ലേ അത് ഒരു സമയത്ത് ട്രെൻഡായിരുന്നു ഇപ്പോൾ ദാ മെസ്സി നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കുന്ന ഫോട്ടോസ് പിന്നെ അങ്ങനെയല്ല നമുക്ക് എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആ രീതിയിൽ വരും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായാൽ മതി അതായത് ഇപ്പോൾ നമ്മൾ മലയാളീസിനൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല ഇപ്പോൾ ഹോളിവുഡിലെ നടന്മാർ അല്ലെങ്കിൽ ഗാന്ധിജി പിന്നെ പിന്നെ അങ്ങനെ ഫുട്ബോൾ കളിക്കാർ അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാർ ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ ഫോട്ടോസ് നമുക്ക് കിട്ടുന്ന ഒരു ഒരു വെബ്സൈറ്റാണെന്ന് കാണിക്കാൻ പോണത് ഇപ്പം എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഞാനിപ്പോൾ ട്യൂട്ടോറിയൽസ് മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ ശരിയാകും തോന്നുന്നില്ല ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ കണക്ട് ചെയ്ത് അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും പിന്നെ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളുടെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി പഠിച്ച് നമുക്ക് ഒരുമിച്ചൊക്കെ പഠിച്ച് പിന്നെ നമുക്ക് വേറെ ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങണം ഓക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തി തരാൻ പോണത് സ്റ്റൈലർ ഡോട്ട് എ ഐ എന്നുള്ളൊരു വെബ്സൈറ്റാണ് കീട്ടിലാണ് അതിൽ ഓരോ ഫോട്ടോസും ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു വെക്കുമോ ഭയങ്കര രസമാണ് കേട്ടോ നമുക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് ഒരു രീതിയിൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോക്കി നോക്കാം യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് സ്റ്റൈലർ ഡോട്ട് എ ഐ സ്റ്റൈലാർ അല്ലെങ്കിൽ സ്റ്റൈലർ അല്ലെ അങ്ങനെയൊക്കെ പറയുമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് അതാ ഇതാണ് കേട്ടോ ഇതിലേക്ക് കയറണു സ്റ്റാർട്ട് ഫോർ ഫ്രീ നമുക്ക് ഫ്രീ ആയിട്ട് ആദ്യം ഒന്ന് സൈൻ അപ്പ് ചെയ്യണം അത് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ ചെയ്യാം അതായിരിക്കും എളുപ്പം തോന്നു ഗൂഗിൾ അക്കൗണ്ട് വഴി ഇപ്പോൾ എൻ്റെ നോർമൽ അക്കൗണ്ട് വഴി അപ്പോൾ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈനപ്പ് ചെയ്ത് കയറുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അയാമേ ഡിസൈനർ കൊടുക്കാം ഐ എം ജനറലി വർക്ക് ഓൺ ഗ്രാഫിക്സ് വിഷ്വൽ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ ഗ്രാഫിക് വിഷ്വൽ ഡിസൈൻ കൊടുക്കാം ഹിയർ സ്റ്റൈൽ ഫ്രം ഇൻസ്റ്റാഗ്രാം കൊടുക്കാം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബ് ഉണ്ടോ ആ യൂട്യൂബ് യൂട്യൂബാണെങ്കിൽ യൂട്യൂബ് കൊടുത്തു ഇവിടെ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് കൊടുത്തു കണ്ടില്ലേ സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റർഫെയ്സ് ആണ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരുപാട് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലേക്കൊക്കെ നമുക്ക് നമ്മുടെ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനത്തെ രീതിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ തുടക്കം തന്നെ ന്യൂ പ്രോജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ന്യൂ പ്രോജക്റ്റ് അപ്പോൾ കണ്ടെ ഫ്രീ ആയിട്ട് തന്നെ നമ്മളതിനകത്ത് കയറിയിട്ടോ അപ്പോൾ ഒരു കുറേ ടിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് മുമ്പ് വരെ രണ്ട് മാസം മുമ്പ് വരെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പല പല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഫോട്ടോ എൻഹാൻസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഓരോന്ന് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കാം ഇപ്പം നമുക്ക് പെട്ടെന്ന് ഈ ടെക്സ്റ്റ് ടു ഇമേജ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് നമുക്ക് പ്രോംറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗംഭീര ഫോട്ടോസൊക്കെ ആയിട്ട് വരുന്ന രീതിയാണ് ടെക്സ്റ്റ് ടു ഇമേജ് കൊടുത്തു ടെക്സ്റ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സ്റ്റൈല് വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തുടക്കം ടെമ്പ്ലേറ്റ്സ് കാണിച്ചില്ലേ ആ സംഭവങ്ങളൊക്കെയാണെന്ന് ഇവിടെ വരിക കേട്ടോ ഇത് ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത് ത്രീ ഡി ടൈപ്പ് വേണോ റിയലിസ്റ്റിക് ആണോ അപ്പോൾ ഏറെക്കുറെ റിയലിസ്റ്റിക് ആയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് തന്നെ കാണിക്കുന്നുണ്ട് വേറെ സൈഡ് ഞാൻ പിന്നെ അതിൽ വീഡിയോ കാണിക്കാം കേട്ടോ റിയലിസ്റ്റിക് കൊടുത്തു റിയലിസ്റ്റിക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് പ്രോ പ്രോമറ്റ് ചെയ്ത് കൊടുക്കാം എന്താണെന്ന് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാനിപ്പോൾ വിൽ സ്മിത്ത് പ്ലേയിങ് ദ റോൾ ഓഫ് ലോഡ് ലോഡ് കൃഷ്ണ ഇൻ ത് അോ നമുക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ മലയാളി ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ് അങ്ങനെ എനിക്ക് വലിയതായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല അയ്യോ കൃഷ്ണ ഒക്കെ അങ്ങനെ എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ മഹാഭാരത മഹാഭാരത് ഓക്കെ അതൊക്കെ അവർ കറക്റ്റായിട്ട് അവിടെ വിൽസ്മിത് പ്ലേയിങ് ദി റോൾ ഓഫ് ലോർഡ് കൃഷ്ണ ഇൻ മഹാഭാരത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ വിൽസ്മിത്തിലാണ് കൊടുക്കുന്നത് ഇവിടെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റൈൽ റൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് വേറെ കൂടുതലൊന്നും വേണ്ട നിങ്ങൾക്ക് ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇത്രയ്ക്ക് അറിയുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ റിയലിസ്റ്റേക്കും കൊടുത്ത് ഞാനിവിടെ സ്റ്റൈൽ റൈസ് കൊടുക്കാൻ പോവുകയാണ് ആയിക്കോളൂ കേട്ടോ ആ സമയം എടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ കണ്ട നമുക്കിത് ഫ്രീ ആയിട്ട് ഇരുന്നൂറ് ടോക്കൺസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഈ ഇരുന്നൂറ് അത്യാവശ്യം ഇമേസ് ഒക്കെ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ ഈ പരിപാടികളൊക്കെ നമുക്ക് ഈ ഇപ്പോൾ ഞാൻ കണ്ട ഇത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നാല് ടോക്കൺ കുറഞ്ഞു നാല് ഇമേജ് നമുക്ക് വന്നിട്ടുണ്ട് വാ മോനെ നോക്കിയേ ഓ പൊളി ഒരു രക്ഷയില്ല ട്ടോ ഒരു രക്ഷില്ല ഇതിലെ ഒരു കണ്ണിന് ഒരു മിസ്റ്റേക്ക് വന്നു ഓ ഇതൊക്കെ ഒരു രക്ഷയില്ല ഒന്നാമത് ആ ഓർണമെൻസൊക്കെ നോക്കി ഞങ്ങൾ അയ്യോ ഗംഭീരം അല്ലേ അടിപൊളിയായിട്ട് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് അപ്പോൾ എനിക്ക് ഇതിൽ ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ രണ്ടെണ്ണം ഇപ്പം ഇത് ഞാനെടുത്തു ഇത് സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തു ഇത് രണ്ടും കൂടെ നമ്മൾ പ്ലേസ് ഓൺ ക്യാൻവാസ് കൊടുക്കുക കണ്ടോ അവിടെ വന്നിട്ടുണ്ട് ആ ഇതിനും ഒരു കണ്ണിന് ഒരു ചെറിയ എന്നാലും എന്നാലും നോക്കി ഒന്നാമത് ആ കോസ്റ്റ്യൂമും ആ ഓർണമെൻസും വേറെ ലെവലോ ടെഷ ഇത് നല്ല സെറ്റ് ഓക്കെ ലോഡ് കൃഷ്ണ മൈൽപ്പിൽ ഈ സ്റ്റൈലേക്കിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്കിപ്പോൾ രണ്ട് പിക്ചറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ ഈ പിച്ചേഴ്സിന് നമുക്കിനി ഇമേജ് ആയിട്ട് സേവ് ചെയ്യാം പിന്നെ അവിടെ ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഫ്രീ ആണ് ഫ്രീ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ കുറച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല ഈ ടു എക്സ് തന്നെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഫോർ എക്സ് ഒക്കെ കൊടുക്കണം പൈസ കൊടുക്കണം എന്ന് പറയണം ഇപ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നമ്മളിവിടെ ടു എക്സ് സൈസിൽ പി എൻ ജി ആണ് ജെ ജെ ഇതിൽ ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വാട്ടർമാർക്കൊക്കെ വരും ശരിക്കും പറഞ്ഞാൽ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഏയിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഏത് പിക്ചർ വേണ്ട ഇത് വേണ്ട എനിക്ക് ഞാൻ ഇത് ഹൈഡ് ചെയ്തിട്ട് ഇതാ ഇത് എക്സ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഗംഭീര പൊളി അപ്പോൾ ഇത് നമുക്ക് എക്സ്പോർട്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എക്സ്പോർട്ട് കൊടുക്കണു നേരെ നമുക്ക് വേണ്ടത് കൊടുത്തിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുത്തുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഒരു പിക്ച്ചർ ഡൗൺലോഡ് ചെയ്ത് കിട്ടി ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നേരെ ടെക്സ്റ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഹോമിൽ പോയിട്ട് ഞാൻ ന്യൂ പേജ് എടുക്കണം മറ്റേത് അപ്പുറത്ത് സേവ് ആയി കടന്നിട്ടിട്ടുണ്ടാകും കേട്ടോ ആ ഫസ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ക്യാൻവാസ് ശ്രദ്ധിക്കറ്റ് റേഷ്യോ ഞാൻ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് നല്ല സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ടെക്സ്റ്റ് ഇമേജ് തന്നെ കൊടുക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ വീട്ടില് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് പിച്ചർ നമുക്കിങ്ങനെ രസമല്ലേ ഓടി അപ്പോൾ ഇവിടെ റിയലിസ്റ്റിക് തന്നെ കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ഗാന്ധി ടോക്സ് ടു ബാറ്റ്മാൻ ആ ബാറ്റ്മാൻ എന്തൊരു ഭാരാ ബാറ്റ്മാൻ ഫുൾ സ്റ്റോപ്പ് വേണോ ഓക്കെ അപ്പോൾ ഗാന്ധിജി ബാറ്റ്മാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇമേജ് കിട്ടുമോ നോക്കിയോ കേട്ടോ അവിടെ സ്റ്റൈൽ റൈസ് കൊടുക്കുന്നുണ്ട് യെസ് നോക്കാം യെസ് അവൻ്റെ മോനെ നല്ല ഉപദേശമാണ് അടിപൊളിയിൽ ഓ എങ്ങനെ എങ്ങനല്ലേ നോക്കി ഈ ഒരു ഈ ഒരു പിക്ചറിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ആ ഒരു അതിൻ്റെ ക്യാൻവാസിലൊക്കെ ഇടാ അയ്യോ തോളത്തൊക്കെ പിടിച്ച് ഫുൾ സെറ്റ് ഗാന്ധിജിയൊക്കെ പക്ക കേട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ രക്ഷയില്ല കൺട്രോൾ ബസ് ചെയ്ത് സൂം ചെയ്യാൻ പറ്റും ഇതൊക്കെ ഉണ്ടല്ലേ നോക്കി ആ ലൈറ്റൊക്കെ നോക്കി നിങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കണോ അതിൻ്റെ സോഴ്സൊക്കെ ഒയ്യോ ഒരു രക്ഷയില്ല കേട്ടോ രക്ഷയില്ല പക്ഷേ ഈ ഒരു പിച്ചർ നോക്കുമ്പോൾ തടെ ചെറിയൊരു ഈ കൈയിൻ്റെ ഭാഗത്ത് എന്തൊക്കെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നാലും എന്നാലും എങ്ങനല്ലേ ഓക്കേ നമുക്ക് അങ്ങനെ ഒന്ന് രണ്ട് പിച്ചറുകൂടെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നിർത്താം എളുപ്പമല്ലേ സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നൂ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുള്ളൂ കേട്ടോ ജാക്കി ചാൻ ഡ്രിങ്കിങ് ടീ അറ്റ് ടീ ഷോപ്പിൻ കേരളാന്ന് അടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതങ്ങനെ ഫ്രീ ക്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വരും കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കാണാം കേട്ടോ അയ്യോ അയ്യോ പാളി അയ്യോ ജാക്കി ചാൻ അറിയില്ലേ ജാക്കി ചാൻ സ്പെല്ലി ഇതന്നെയല്ലേ ജാക്കി ചാൻ നോക്കട്ടോ ഞാൻ ജാക്കി ചാൻ ജെ എസ് സി കെ ഐ ഇ അത് തന്നെയല്ലേ അയ്യോ അത് മോശമായി പോയി ജാക്കറ്റ് അടിച്ചപ്പോൾ ഈ ചേച്ചി വന്നത് പക്ഷെ ആ ചേച്ചി കൊള്ളാം കേട്ടോ ഇത് വേറെ കാര്യം എന്ത് എല്ലാം ഒരു ചേച്ചി തന്നെയാ അത് കേരളത്തിൽ സാരി കൊടുത്തിട്ട് കിടിലും ചേച്ചി എന്തായാലും നമുക്കിവിടെ ക്യാൻവാസിലേക്ക് മാറ്റി വെക്കാം അന്നേരം ജാക്കറ്റ് ആൻഡ് ഡ്രിങ്കിങ് ടീ അറ്റീഷോപ്പിന് കേരളം അടിച്ചപ്പോൾ കേരള സാരി കൊടുത്തിട്ടുള്ള ഒരു ചേച്ചി ടീ ഷോപ്പിൽ ഇന്നിട്ട് ചാടു വയ്ക്കുന്നതായിപ്പോയി ആ ഈ തോട്ടൊക്കെ ഒരുമാരും നോട്ടില്ലേ ധൈര്യമായിട്ട് വായ്പ നോക്കാല്ലോ ഇങ്ങനത്തെ ആളിൽ ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടുപോയി അത് ഞാൻ ക്യാൻവാസിലേക്ക് കിട്ടും നോക്കിയാൽ നോട്ട് നോക്കി ആഹാ ഇനി അവസാനം നമുക്ക് സ്പൈഡർ മാൻ ക്ലൈംസ് ദ കോക്കനട്ട് ട്രീ സ്പൈഡർമാനെ വല്ലതെങ്കിലും കയറ്റി നോക്കാം കേട്ടോ മോനെപ്പോളി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നോക്കി സ്പൈഡർമാൻ കയറിയിണോയ്ക്ക് സ്പൈഡർമാൻ തെങ്ങിന്ന് തൂങ്ങി ഇറങ്ങുന്നു ആറ്റിറ്റ്യൂഡ് വിടാതെ അങ്ങനെ പിടിച്ചു വയ്ക്കണോ കണ്ടില്ലേ എന്നൊക്കെ പോസ് ഒക്കെ നോക്ക് പക്ഷെ ആ പിടുത്തത്തിൻ്റെയൊക്കെ അയ്യോ ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി ആ കൈനൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്നാലും കിട്ടിയിട്ടുണ്ടാവും ഇതിൽ രണ്ടെണ്ണം കൊള്ളാം ഇത് കൊള്ളാം ഇതും കൊള്ളാം ഓക്കെ അതാണ് നമുക്ക് പ്ലേസ് ഓൺ ക്യാൻവാസ് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യാം എന്താ പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം പരീക്ഷേൻ്റെ കൂട്ടത്തിൽ നോക്കി ടോം ക്രൂസ് പറഞ്ഞ കൃഷ്ണൻ്റെ വേഷത്തിൽ അല്ലേ അടിപൊളി അപ്പോൾ ടോം ക്രൂസും വിൽസ്മിത്തൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നോക്കി ശുചാരി സാധനം നോക്കി ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരുടെ ഡീറ്റെയിൽ നോക്ക് നിങ്ങൾ കണ്ട ബാക്കിലൊക്കെ ആൾക്കാരൊക്കെ പെർഫെക്റ്റ് രക്ഷയില്ല ഇതാണ് അടുത്തത് അതായത് ശ്രീകൃഷ്ണൻ അല്ലേ ഇത് മുരുകനല്ലേ ആ ഓക്കെ ഗാന്ധിജി പ്രാവശ്യം അയൺമാനൊക്കെ ആയിട്ട് ഇത് ഞാൻ നേരത്തെ ടെസ്റ്റ് അടിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളാണ് കേട്ടോ ആ ഇത് ഞാൻ നമ്മുടെ ടോം ഹോളൻ്റെ പച്ചക്കറി വിൽക്കുന്നത് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ സംഭവമാണ് പക്ഷേ ടോം ഹോളിൻ്റെ ഫേസ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് വന്നില്ല വന്നില്ല ഇത് കണ്ടില്ലേ പോസിലൊക്കെ നിന്നാണ് തെങ്ങ് കയറുന്നത് ഒരു സൈസ് വേരിയേഷൻ വേരിയേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കുറേ ഓക്കെ യെസ് എങ്ങനെയുണ്ട് സ്റ്റൈലർ ഡോട്ട് എ എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇതിനകത്ത് വേറെയും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് വരുമ്പീഡിയിലൊക്കെ കാണിക്കാം എന്തായാലും കാണിക്കും കാരണം വേറെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ അപ്പോൾ നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ 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 അങ്ങനെ ഒരുമിച്ചിരുന്ന് പറഞ്ഞു കോട്ട കെട്ടാന്നൊക്കെ പറയേണ്ടത് ഇപ്പം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ നമുക്ക് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടേ എന്താ പറയുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്ന ഒരു മറക്കോട്ട് ക്യാമറാമാൻ നിശാന്ത് മോഹൻ ഞാൻ അർപ്പിതരേറ്റ് താങ്ക് യു